السلام عليكم ورحمة الله وبركاته. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തഫ്ഹീം രണ്ടാം ഭാഗത്തിലെ ഒൻപതാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എട്ടാമത്തെ പാഠം പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഒമ്പതാമത്തെ പാഠം പഠിക്കാം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തൊരു ചിത്രം കാണാം. ഏതാണ് ചിത്രം? ആകാശത്തിലൂടെ പറക്കുന്ന ഒരു വസ്തുവാണ്, ഒരു വാഹനമാണ്. നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടാകും അല്ലേ, ആകാശത്തിലൂടെ പറന്ന് പോകും. അത് കാണാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി നിൽക്കും. നിങ്ങളതിൽ കയറിയിട്ടുണ്ടോ? കയറിയവരുണ്ട്, കയറാത്തവരുണ്ട്. കയറാത്തവർക്ക് ഇതിൽ കയറാനുള്ള ഭാഗ്യം അല്ലാതെ നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ നമുക്ക് വിമാനത്തിന് അറബിയിൽ ഒരു പേര് പഠിക്കണം. എന്താണ് അറബിയിൽ പറയുക വിമാനത്തിന്? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. തയ്യാറത്തുൻ. എന്താണ് തയ്യാറത്തുൻ? തയ്യാറത്തുൻ താന്നല്ല, ത്വാ. തയ്യാറത്തുൻ എന്നത് തെറ്റായ വായനയാണ്. തയ്യാറത്തുൻ, തയ്യാറത്തുൻ. ഇതിൽ നമ്മൾ ചുവന്ന ഒരു അക്ഷരം കണ്ടില്ല നിങ്ങൾ? ഇതാണ് ത്വാ. എന്താണ് ത്വാ? തയ്യാറത്തുൻ, ത്വാ. ഇവിടെ കാണാം, ഈ ഭാഗത്തൊക്കെ അക്ഷരമുണ്ട് അല്ലേ. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ത്വാ? എല്ലാ ഭാഗത്തും ത്വാ എന്ന അക്ഷരമുണ്ട്. ഇത് നമ്മൾ അറബിയിൽ ഇതുപോലൊരു അക്ഷരം പഠിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഉച്ചാരണയിൽ ത്വാ പോലെ ഉണ്ട്. ഏതാണ് അക്ഷരം? ത അല്ലേ, ത. ഇത് ത്വാ. മറ്റെന്തായിരുന്നു? ത. ഇത് ത്വാ. തയ്യാറത്തുൻ. ഇപ്പോൾ തയും ത്വാൻ്റെയും ഉച്ചാരണയിൽ വ്യത്യാസമുണ്ട്. ത എന്നത് വേറെ രൂപത്തിലാണ് ഉച്ചരിക്കുന്നത്. എന്നാൽ ത്വാ എന്നതോ വായ നിറച്ച് ഉച്ചരിക്കുന്നത് മാറിയുണ്ട് അല്ലേ. ത്വാ. മറ്റത് ത. തയ്യാറത്തുൻ, വിമാനം. ഇനി കുറച്ച് വാക്കുകൾ നമുക്ക് വായിക്കാം. നഖറഉ. ഒന്നാമത്തത് എന്താ വായിക്കുക? ത്വാ. ഇനി ഫത്ഹിട്ടാൽ ത്വാ. അതുപോലെ ത്വാഇന് ലമ്മിട്ടാൽ തു. തു യൂറുൻ, തുയൂറുൻ. ഇപ്പം എന്താ വായിക്കേണ്ടത്? തുയൂറുൻ, തുയൂറുൻ. ഇവിടെ ലമ്മിനെ നീട്ടാൻ വാവ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നീട്ടിക്കൊടുക്കാം, തൊയൂറുൻ. അടുത്തതോ? ത്വാ. ത്വാ ബ് ലുൻ, ത്വാ ബ് ലുൻ, ത്വാ ബ് ലുൻ. എങ്ങനെ വായിക്കാൻ പാടില്ല? തബ് ലുൻ. അത് തെറ്റായ വായനയാണ്. ത്വാ ബ് ലുൻ, തൊയൂറുൻ, ത്വബ്ലുൻ. മൂന്നാമത്തത് ത്വബീബുൻ. ഇവിടെ കസറിനെ നീട്ടാൻ യ വന്നിട്ടുണ്ട്. ത്വബീബുൻ, ത്വബീബുൻ. നാലാമത്തതോ മ ത്വി
ر تن مطيرة تن مطيرة تن طي يبريو طا طا تو ما طي را تن مطيرة تن அடுத்தது ப துவ லுன் ப துவ லுன் ப துவ லுன் ஹ ஹத்தும் என்ற பாடத்தில் படித்ததான ஹ துன் ஹ துன் ஹ துன் இட கண்டில்லே ത്വാഇൻ്റെ മുകളിൽ ശ്രദ്ധുണ്ട്, അതുപോലെ ലൊന്മ് ലൊമ്മ് തൻവീനുണ്ട് അല്ലേ, രണ്ടുണ്ട്. ഹത്വൻ നമ്മൾ ത്വാ കട്ടിയിൽ പറയണം. ഹത്വൻ അടുത്തതോ ത്വാ വി ല ത്വൻ. ഇവിടെ കണ്ടോ നിങ്ങൾ ത്വാഇനെ നീട്ടാൻ, അതായത് ഫത്തഹിനെ നീട്ടാൻ അലിഫാണല്ലോ ഉപയോഗിക്കുക. ഇവിടെ അലിഫ് ശേഷം വന്നപ്പോൾ കണ്ടില്ലേ ത്വാഇലുള്ള വ്യത്യാസം, ഇവിടെ അലിഫ് എഴുതി കൊടുത്തു, അതും കൂടെ കൂട്ടി എഴുതി ത്വാവിലത്തുൻ ത്വാവിലത്തുൻ. അവസാനത്തത് മ ത്വാറുൻ മത്വാറുൻ. ഇവിടെയും ത്വാഇന് നീട്ടാനുണ്ട്, ഫത്തഹിനെ നീട്ടാൻ അലിഫ്. മത്വാറുൻ മത്വാറുൻ. ഇനി അതിൻ്റെ താഴെ നക്തുബു മഅ തലഫുളി, നമുക്ക് താഴെ കാണാം നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് ഉച്ചരിച്ച് നമുക്കെന്ത് ചെയ്യാം, എഴുതാം ഓരോന്നും. അവിടെ നമുക്ക് കാണാം ഒന്നാമത്തത് തംറുൻ, പഠിച്ചതാണല്ലേ തംറുൻ. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ത ആണ് എഴുതിയിട്ടുള്ളത്, അല്ലാതെ എന്തല്ല, ത്വാ ത്വാ അല്ല ത ആണ്. തംറുൻ അതെന്ത് ചെയ്യുക, വായിച്ച് എഴുതുക. പാഠഭാഗത്തിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാകും, അവിടെ വായിച്ച് കുളത്തിൽ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ത്വബലുൻ ത്വബലുൻ. ഇവിടെ ത്വ ആണ്, ഇവിടെയോ ത ആണ്. ത്വ ത ത്വ ത കണ്ടില്ലേ വ്യത്യാസം, ഉച്ചാരണ വ്യത്യാസമുണ്ട്. ത്വാ ത്വബലുൻ. അപ്പോൾ അതെന്ത് ചെയ്യുക, വായിച്ച് ഈ ഭാഗത്തേക്ക് എഴുതുക. അടുത്തത് വി ത്റുൻ വിത്റുൻ വിത്റുൻ. ഇവിടെ ത ആണ് എഴുതിയിട്ടുള്ളത്, ത്വാ അല്ല. വിത്റുൻ അതും ഇങ്ങോട്ട് എഴുതുക. അവസാനത്തത് ബ ത്വ ലുൻ ബ ത്വ ലുൻ ബ ത്വ ലുൻ. അതുപോലെ തന്നെ ഈ കള്ളിയിലേക്ക് വായിച്ച് എഴുതുക. ഇവിടെ കാണാം ത്വ ആണ് കണ്ടില്ലേ, അതെന്ത് ചെയ്യുക, നിങ്ങൾ ഈ കുളത്തിൽ എഴുതാം. അതിന് താഴെ കാണാം നമുക്ക് ത്വാ എഴുതിയതായിട്ട്, അതിൻ്റെ മുകളിലും താഴേക്കായിട്ട് പല ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ട്, ഓരോന്നും വായിച്ചിട്ട് താഴെ എഴുതി കൊടുക്കാനാണ്. ത്വാ ത്വി തു ത്വൻ ത്വിൻ ത്വൻ ത്വാ ത്വീ
തുൻ എന്നല്ല തുൻ. അതൊക്കെ ഓരോന്ന് എന്ത് ചെയ്യുക, വായിച്ച് പഠിച്ച് ഇവിടെ എഴുതി വെക്കുക. ഇനി അവസാനത്തെ പ്രവർത്തനം നഖറ ഉ ജഹിറൻ വനക്തുബു, നമുക്ക് ഉറക്കെ വായിച്ചിട്ട് എഴുതാം. ഇവിടെ ഒരു മരം കാണാം, ആ മരത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൂന്ന് വരികൾ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, വായിച്ചു പഠിച്ച് ഈ ഭാഗത്തേക്ക് എഴുതണം. ഒന്നാമത്തത് തൊഹിർ തത്വഹീറൻ, തൊഹിർ തത്വഹീറൻ ഉണ്ടല്ലേ നിങ്ങൾ, തൊഹിർ തത്വഹീറൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, തത്വ എന്നാണ്, തത്ത് എന്നല്ല തത്വ, തത്വ തത്വഹീറൻ, തൊഹിർ തത്വഹീറൻ. അത് വായിച്ച് പഠിക്കണം, എന്നിട്ട് ഇങ്ങോട്ട് എഴുതിയെടുക്കുക. രണ്ടാമത്തത് ത്വയ്യാറത്തുൻ തത്വീറു, ത്വയ്യാറത്തുൻ തത്വീറു. കണ്ടില്ലേ, ഇവിടെ ത്വാ വന്നിട്ടുണ്ട് രണ്ട് തവണ അല്ലേ, തത്വീ തത്വീ, തത്തീന്നല്ല തത്വീ, ത്വയ്യാറത്തുൻ തത്വീറു. അതും വായിച്ച് രണ്ടാമത്തെ വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കാം. മൂന്നാമത്തത് തുറാബുൻ ത്വാഹിറുൻ, തുറാബുൻ ത്വാഹിറുൻ. ഇവിടെ കണ്ടില്ലേ, തുടക്കത്തിലുള്ളത് ത ആണ്, ഇതിൻ്റെ തുടക്കത്തിൽ ത്വ ആണ്. തുറാബുൻ ത്വാഹിറുൻ, തുറാബുൻ ത്വാഹിറുൻ. ഇതൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് പുതിയ അക്ഷരമാണ് ത്വ അല്ലേ. ത ഇൻ്റെ ഉച്ചാരണമല്ല ഇവിടെ വേണ്ടത്, ഇവിടെ വായ നിറച്ച് പറയണം ത്വ ത്വ. ത്വയ്യാറത്തുൻ ത്വ ത്വി തു ത്വൻ ത്വിൻ ത്വൻ. ഇവിടെ നമുക്ക് കാണാം ഒരു വാക്കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വായിച്ചിട്ടില്ല. എന്താണത് വായിക്കുക, ത്വ മാ ത്വിം, ത്വ മാ ത്വിം. കണ്ടില്ലേ രണ്ട് ത്വ വന്നിട്ടുണ്ട്, ത്വ മാ ത്വിം, ത്വ മാ ത്വിം, ത്വമാത്വിം. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കുക, നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.